സ്വീകരിച്ചു നമ്മുടെ സ്വന്തം പ്രണവ് മോഹൻലാൽ. മലയാളത്തിന്റെ പുത്തൻ താരോദയത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഒന്നാകെ നമ്മൾ ഇവിടെ ഇതാ നെഞ്ചിലേറ്റിയിരിക്കുകയാണ്. മലയാളവും കാത്തിരുന്ന താരപുത്രൻ രാജാവിന്റെ മകൻ പ്രണവ് മോഹൻലാൽ. It's been 3 nights, 4 days. You know you put me here today. പക്ഷെ ഇന്ന് ഒന്ന് കൈകോർത്ത് പിടിക്കുമ്പോ അതിന് പ്രത്യേക ഒരു സ്നേഹമുണ്ട്, വാത്സല്യമുണ്ട്. ബിക്കോസ് ഒരു മകന്റെ വളർച്ചയുടെ ആദ്യ പടി നേരിട്ട് കണ്ട് സാക്ഷ്യം വഹിച്ചാണ് ഈ പ്രൗഡ് ആയിട്ടുള്ള ഈ ഫാദറും മദറും ഈ ഒരു വേദിയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഇൻവൈറ്റ് ചെയ്യാനുള്ളത് പ്രണവിനെ. എനിക്ക് തോന്നുന്നു ആദി എന്ന സിനിമയിലൂടെ സംഭവിപ്പിച്ചത് വേറാരുമല്ല ആശീർവാദ് സിനിമാസിന്റെ ദ എപ്പിറ്റം ഓഫ് ടാലന്റ് ആൻഡ് ഡെഡിക്കേഷൻ ഹി ഈസ് നമ്മുടെ സ്വന്തം ആന്റണി പെരുമ്പാവൂർ. ആന്റണി പെരുമ്പാവൂർ, ഒരുപാട് ഒരുപാട് തവണ നമ്മൾ ഈ പേര് ഈ വേദിയിൽ പറഞ്ഞു കേട്ടു. പക്ഷെ വളരെ ചുരുക്കം വേദികളിൽ മാത്രമേ ആന്റണി ചേട്ടൻ എത്താറുള്ളൂ. ആന്റണി ചേട്ടൻ ഉത്തരം കേടി. ഇനി ഇന്നത്തെ ഈ ഒരു ഫാമിലി കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ രണ്ടുപേരെ കൂടി ഇൻവൈറ്റ് ചെയ്യണം. മറ്റാരുമല്ല ആദി എന്ന സിനിമയുടെ എല്ലാവിധ സ്ട്രെസ്സും സ്ട്രെയിനും റെസ്പോൺസിബിലിറ്റിയും ഷോൾഡർ ചെയ്ത ദ നെയിം ഹി ഈസ് ജീതു ജോസഫ്. ജീതു സാറിനെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. മീര, ഇനിയിപ്പോ ഇവിടെ കാത്തിരിക്കുന്നവരെല്ലാം ഇനിയും ഒരാളെ കൂടി ഇൻവൈറ്റ് ചെയ്യാനുണ്ട്. ജീതു സാറാണ് വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ആദി എന്ന സിനിമയുടെ മുഴുവൻ ടെൻഷൻസും ഏറ്റുവാങ്ങിക്കൊണ്ട് എന്നാൽ അതിനെ വളരെ ലളിതമായി തന്നെ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തിച്ചുകൊണ്ട് ആദി എന്ന ചിത്രത്തെ വൻ വിജയമാക്കി തീർന്ന ജീതു ജോസഫ്. ഇനി ഇന്നത്തെ ഈ ഒരു കോറം കംപ്ലീറ്റ് ചെയ്യുന്നത് ലാൽ സാറിന്റെ ഫാമിലിയുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഈ ഒരു ഫാമിലിയുടെ എല്ലാ ഒരു ഗ്രോത്തും പ്രോസ്പെറിറ്റിയും ഏറ്റവും അടുത്ത് നിന്ന് നോക്കിക്കാണാൻ ഭാഗ്യം ലഭിച്ചത് നെയിം ഹി ഈസ് കെ സി ബാബു. പറയുന്നത് വളരെ വിരളമായി സംഭവിക്കുന്ന ഈ കാലത്ത് ഒരു ചിത്രം 100 ദിവസം ഓടും എന്ന് പറയുന്ന എന്റെ സന്തോഷം, ആ ചിത്രത്തിൽ എന്റെ മകൻ അഭിനയിച്ചു എന്ന് പറയുന്നതിലേറെ സന്തോഷം, അത് ഞങ്ങളുടെ ബാനറിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞു എന്നതിലുള്ളത് സന്തോഷം. ഈ സിനിമ മലയാള പ്രേക്ഷകർ ഏറ്റെടുത്തു, ഇതിനെ വലിയ വലിയ വിജയമാക്കി മാറ്റിയതിലുള്ള സന്തോഷം. ഒരുപാട് 100, 150, 200, 250, 365 നിൽക്കുന്നു. കാരണം തീർച്ചയായിട്ടും ഒരു പ്രചോദനമാണ് ഒരുപാട് പേർക്ക്. സിനിമ ജയിക്കുമ്പോൾ അത് ആഘോഷിക്കുക എന്ന് പറയുന്നത് അഭിനയി അതിനെ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് എൻ്റെ ഏതാണ്ട് 40 വർഷത്തെ സിനിമാ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. വളരെയധികം പോസിറ്റീവായിട്ട് ഈ സിനിമയെ സമീപിച്ച എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നിന്ന് പറയുന്നു. സോ നമ്മുടെ ഇന്നത്തെ ഈ വിജയാഘോഷങ്ങൾ നമ്മളിവിടെ ഇതാ ആരംഭിക്കാൻ പോവുകയാണ്. മീഡിയ പ്രസ് എല്ലാം തന്നെ ഇത് കവർ ചെയ്യാൻ എത്തിയിട്ടുണ്ട്. എല്ലാവരെയും എക്സ്ക്ലൂസീവ്ലി നമ്മൾ വെൽക്കം ചെയ്യാണ്. ആൻഡ് ഓഫ് കോഴ്സ് ഇത് കവർ ചെയ്യുന്ന ചാനൽ അവരെയും ഇൻവൈറ്റ് ചെയ്യുന്നു. നമ്മുടെ താമസക്കാരൻ ഇതുപോലെ തന്നെ ഫാൻസ് ക്ലബ്സ് കൂടാതെ ഇന്നത്തെ തിയേറ്റേഴ്സ് മീഡിയ എല്ലാവരെയും വെൽക്കം ചെയ്തുകൊണ്ട് തന്നെ പ്ലീസ് ഓക്കെ. സോ നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന സായി